ഒരു പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ നിത്യസംഭവമാണ്. ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പാലക്കാട് ബിജെപിയിൽ നമ്മൾ കാണുന്നതും അതുതന്നെ. ഇപ്പോഴത്തെ ഉപതിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് ആരോപിച്ച് ബിജെപി നേതാവ് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയതായി റിപ്പോർട്ട്. തനിക്ക് വേദിയിലിരിക്കാൻ സ്ഥലം ലഭിക്കാതിരുന്നതാണ് സന്ദീപിനെ ചോടിപ്പിച്ചതെന്നാണ് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞയാഴ്ചയായിരുന്നു സംഭവം നടന്നതും. മെട്രോമാനി ശ്രീധരനായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വേദിയിൽ കൃഷ്ണദാസ്, വി മുരളീധരൻ, തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സീറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർക്ക് മാത്രം വേദിയിൽ സീറ്റ് നൽകിയില്ല. ഇതാണ് ബിജെപി നേതാവിനെ ചോടിപ്പിക്കാൻ ഇടയാക്കിയതും. പ്രാധാന്യമില്ലാത്ത നേതാക്കൾക്കടക്കം സീറ്റ് നൽകുകയും എന്നാൽ തനിക്ക് സീറ്റ് നൽകിയില്ലെന്നാണ് സന്ദീപിന്റെ പിണക്കത്തിന് കാരണമത്രേ. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ സന്ദീപ് വാര്യർ പ്രതികരിച്ചിട്ടില്ല. ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ബിജെപിയിൽ വിഭാഗീയത രൂക്ഷമായി തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തർക്കം ഉടലെടുത്തതും. വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനായിരുന്നു തുടക്കത്തിൽ മണ്ഡലത്തിൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത്. പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിൽ പോലും ശോഭയ്ക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശോഭയെ തള്ളി ശ്രീകൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി ചരട് വലിച്ചു. ആ നീക്കം വിജയിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. ഇതോടെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ജില്ലയിലെ ശോഭാ പക്ഷത്തുള്ള നേതാക്കൾ. ഇതിനിടയിൽ തനിക്ക് യാതൊരു പിണക്കവും ഇല്ലെന്ന് വ്യക്തമാക്കി ശോഭ തന്നെ കഴിഞ്ഞ ദിവസം ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തിരുന്നു. സ്ഥാനാർത്ഥിത്വ മോഹമുള്ള വ്യക്തിയല്ല താനെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് യാതൊരു പരിഭവുമില്ല, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന വ്യക്തിയല്ല ഞാൻ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞയാളാണ് താൻ എന്നായിരുന്നു ശോഭയുടെ വാക്കുകൾ. ബിജെപിക്ക് കേരളത്തിൽ ഏറ്റവും വിജയ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. 2016 മുതൽ CPMനെ തള്ളി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനിലൂടെയായിരുന്നു ബിജെപി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തത്. ഇക്കുറി ശ്രീകൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് ബിജെപി സ്വപ്നം കാണുന്നതും. അതേസമയം ശോഭാ ഫാക്ടർ തിരിച്ചടിച്ചാൽ ബിജെപിയുടെ മോഹം ആസ്ഥാനത്താകുമെന്ന വിലയിരുത്തലുകളുമുണ്ട്.